പ്രണയിച്ച പെണ്ണിനെ സ്വന്തമാക്കാനായി ഒരു ആദിവാസി യുവാവ് ഇന്ത്യയിൽ നിന്ന് സ്വീഡനിലേക്ക് സൈക്കിളിൽ പ്രണയിച്ച പെണ്ണിനെ സ്വന്തമാക്കാനായി ദരിദ്രനായ ഒരു ആദിവാസി യുവാവ് ഇന്ത്യയിൽ നിന്ന് സ്വീഡനിലേക്ക് സൈക്കിൾ ചവിട്ടിയ ഉത്തേജനകമായ കഥയാണ് ദ അമേസിംഗ് സ്റ്റോറി ഓഫ് ദ മാൻ ഹു സൈക്കിൾഡ് ഫ്രം ഇന്ത്യ ടു യൂറോപ്പ് ഫോർ ലവ് എന്ന പുസ്തകം പറയുന്നത്. എന്നാൽ അടിസ്ഥാനപരമായി ഇതൊരു രസികൻ യാത്രാ വിവരണം കൂടിയാണ്. പ്രാണപ്രേയസിയെ ഒരു നോക്ക് കാണാനായി ഒരു ദരിദ്ര യുവാവ് ഇന്ത്യയിൽ നിന്ന് സ്വീഡൻ വരെ നടത്തിയ സൈക്കിൾ യാത്രയുടെ കഥയാണ് ഈ പുസ്തകം. പ്രണയത്തിനു മുന്നിൽ രാജ്യാതിർത്തികൾ വരെ മലർക്കെ തുറക്കുന്നത് വിസ്മയത്തോടെയാണ് ഈ പുസ്തകം പറയുന്നത്. ഒറീസയിലെ കാട് അതിരിടുന്ന ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പ്രത്യുപ്നകുമാർ അഥവാ പി കെ എന്ന യുവാവാണ് കഥാനായകൻ. പട്ടിണി സഹിക്കാനാവാതെ 1970s പി കെ നാടുപേക്ഷിച്ച് ഡൽഹിയിലെത്തുന്നു. ചിത്രം വരയിൽ താല്പര്യമുള്ള പി കെ ഡൽഹിയിലെ തെരുവുവീതികളിൽ ഇരുന്ന് ഛായാചിത്രങ്ങൾ വരച്ചു കൊടുത്ത് ജീവിക്കാനുള്ള വക കണ്ടെത്തുന്നു. ഇതിനിടെ ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അപ്രതീക്ഷിതമായി പി കെയുടെ കലാവൈഭവം കണ്ടെത്തി അയാളെ ഇന്ദിരാഗാന്ധിയുടെ മുന്നിലും എത്തിച്ചു. അതോടെ പത്രമാധ്യമങ്ങളിൽ പി കെയെക്കുറിച്ച് ഫീച്ചറുകൾ പ്രത്യക്ഷപ്പെട്ടെങ്കിലും ദാരിദ്ര്യം മാറിയില്ല. ഒരിക്കൽ കോണട്ട് പ്ലേസിലെ ഫൗണ്ടനരികിൽ ഛായാചിത്ര രചനയിൽ ഏർപ്പെട്ടിരുന്ന പി കെ ഒരു സുന്ദരിയായ മദാമയെ കണ്ടു. സ്വീഡൻകാരിയായ ലോത്ത എന്ന ആ സുന്ദരിക്ക് ഇന്ത്യ എന്നുമൊരു സ്വപ്നമായിരുന്നു. വേദങ്ങളും യോഗയുമൊക്കെ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ലോത്ത ജോലി ചെയ്ത് പണം സമ്പാദിച്ചത് തന്നെ ഇന്ത്യയിലെത്താനായിരുന്നു. ഛായാചിത്രം വരയ്ക്കാനായി തന്റെ മുന്നിൽ ഇരുന്ന ലോത്തയിൽ പി കെ ആകൃഷ്ടനായി. ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവർ അടുത്തു. തന്റെ വൃത്തിഹീനമായ കുഞ്ഞുമുറിയിൽ ലോത്തയോടൊപ്പം നിരവധി രാത്രികൾ ചിലവഴിക്കുകയും ചെയ്തു. അവധിക്കാലം കഴിഞ്ഞ് ലോത്ത തിരിച്ചുപോയി. വീണ്ടും പണം സമ്പാദിച്ച് തിരികെ വരാമെന്ന് അവൾ ഉറപ്പു നൽകി. ഒരു വർഷം കടന്നുപോയി. അവർ കത്തുകളിലൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഇന്ത്യയിലേക്ക് വീണ്ടും ഒരു യാത്ര ലോത്തയ്ക്ക് താങ്ങാനാവുമായിരുന്നില്ല. വിരഹദുഃഖം തീവ്രമായപ്പോൾ പി കെ ഒരു തീരുമാനമെടുത്തു. സ്വീഡനിലേക്ക് റോഡ് മാർഗം പോവുക. അക്കാലത്ത് ഇന്ത്യയും നേപ്പാളുമെല്ലാം യൂറോപ്പിൽ നിന്നുള്ള ഹിപ്പി സഞ്ചാരികളുടെ സ്വർഗമായിരുന്നു. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് തുർക്കി വഴി ഇറാനിലെത്തി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് നിത്യേനയെന്നവണ്ണം വാനുകളിലും ബൈക്കുകളിലും കാറുകളിലും സഞ്ചാരികൾ എത്തിക്കൊണ്ടിരുന്നു. അവരിൽ ചിലരോട് യാത്രയുടെ പ്രാഥമികമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പി കെ ആദ്യം ചെയ്തത് ഒരു സൈക്കിൾ വാങ്ങിക്കുകയാണ്. എന്നിട്ട് ചിത്രരചനയിലൂടെ സമ്പാദിച്ച $80 രണ്ട് പാൻറുകളും രണ്ട് ഷർട്ടുകളും ബാഗിലാക്കി ഒരു സുപ്രഭാതത്തിൽ ഡൽഹിയിൽ നിന്ന് സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി. സ്വീഡിഷ് യുവതിയാണ് ലോത്ത എന്ന് അറിയാമെങ്കിലും സ്വീഡൻ എന്നൊരു രാജ്യമുണ്ടെന്നുപോലും പാവം പി കെക്ക് അറിയാമായിരുന്നില്ല. സ്വീഡിഷ് എന്നാൽ സ്വിറ്റ്സർലൻഡുകാരി എന്നാണ് പി കെ മനസ്സിലാക്കിയിരുന്നത്. യാത്ര ലക്ഷ്യവെച്ചതും സ്വിറ്റ്സർലൻഡിലേക്ക് തന്നെ. പി കെയും സൈക്കിളും അമൃത്സറിലെ വാഗ അതിർത്തിയിലെത്തി. തന്നെപ്പറ്റി ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച വാർത്തകൾ കാണിച്ച് ലോത്തയെക്കുറിച്ചുള്ള വിവരങ്ങളും പറഞ്ഞപ്പോൾ മനസ്സലിഞ്ഞ് പാകിസ്ഥാൻ പട്ടാളക്കാർ പി കെയെ അതിർത്തി കടത്തിവിട്ടു. പാകിസ്ഥാൻ എന്ന വലിയ കടമ്പ കടന്ന ആശ്വാസത്തോടെ അഫ്ഗാനിസ്ഥാൻ ലക്ഷ്യമാക്കി സൈക്കിൾ ചവിട്ടിയപ്പോൾ പിന്നാലെ ജീപ്പിലെത്തിയ പാക് പട്ടാളം പി കെയെ തടഞ്ഞു. എന്നിട്ട് സൈക്കിളെടുത്ത് ജീപ്പിലിട്ട് പി കെയും പിടിച്ചുകയറ്റി തിരികെ വാഗയിലേക്ക്. വിസയില്ലാത്ത പി കെക്ക് ഏതോ പട്ടാളക്കാരൻ അബദ്ധവശാൽ ഗേറ്റ് തുറന്നുകൊടുത്തതാണെന്ന് പിടികൂടിയ പട്ടാളക്കാരൻ പറഞ്ഞു. നേരെ വാഗയിലെത്തിച്ച പി കെയുടെ പിന്നിൽ പാകിസ്ഥാന്റെ ഗേറ്റ് അടഞ്ഞു. തന്റെ യാത്ര നടക്കില്ലെന്ന് പി കെക്ക് ബോധ്യമായി. പക്ഷേ അന്ന് വൈകിട്ട് അമൃത്സറിൽ വെച്ച് പി കെ ജെയിൻ എന്ന പഴയ പരിചയക്കാരനെ കണ്ടുമുട്ടി. ഡൽഹിയിൽ വിദേശ മന്ത്രാലയത്തിൽ ജോലി ചെയ്തിരുന്ന ജെയിൻ ഒരു ഉപായം പറഞ്ഞുകൊടുത്തു. സൈക്കിൾ ഇവിടെ ഉപേക്ഷിക്കുക, എന്നിട്ട് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലേക്ക് വിമാന ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് പുതിയ സൈക്കിൾ വാങ്ങി യാത്ര തുടരുക. പി കെ അങ്ങനെ ചെയ്തു. അതിനിടെ യൂറോപ്പിലേക്ക് വാനിൽ പോവുകയായിരുന്ന ഒരു ജർമ്മൻകാരൻ പി കെയുടെ സൈക്കിൾ കാബൂളിലെത്തിക്കാമെന്നും ഏറ്റു. പി കെയുടെ ആദ്യ വിമാനയാത്ര. വിമാനം പറന്നു തുടങ്ങി. പി കെ നെഞ്ചിടിപ്പോടെ ലോത്തയെ മനസ്സിൽ ധ്യാനിച്ച് കാത്തിരുന്നു. അപ്പോൾ അറിയിപ്പ് വന്നു, വിമാനത്തിന് യന്ത്രത്തകരാർ, തിരികെ അമൃത്സറിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നു. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയിലായി പി കെ. യാത്ര തുടരാൻ സാധിക്കുമോ എന്ന ആശങ്ക. പക്ഷേ അന്ന് യാത്രികരെ ഹോട്ടൽ മുറിയിൽ താമസിപ്പിച്ച ശേഷം പിറ്റേന്ന് വീണ്ടും വിമാനം പറന്നുയർന്നു കാബൂളിലേക്ക്. കാബൂൾ തീവ്രവാദികളുടെ തേരോട്ടം മൂലം തകർന്നടിഞ്ഞ നഗരം. എന്നും സ്ഫോടനങ്ങൾ, നൂറുകണക്കിന് മരണങ്ങൾ. പക്ഷേ പി കെ കണ്ട കാബൂൾ അതായിരുന്നില്ല. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വഴിയാത്രക്കാരുടെ സ്റ്റോപ്പ് ഓവറായിരുന്നു അതിസുന്ദരമായ കാബൂൾ നഗരം. ഇംഗ്ലീഷ് സ്റ്റൈൽ കോഫി ഷോപ്പുകളും നൃത്തശാലകളും നൈറ്റ് ക്ലബ്ബുകളും ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റലുകളുമൊക്കെയായി ഒരു രസികൻ നഗരം. എവിടെ നോക്കിയാലും ഇന്ത്യയിലേക്ക് വിനോദസഞ്ചാരികളെയും വഹിച്ചുകൊണ്ടുപോകുന്ന ഫോക്സ് വാഗൺ വാനുകൾ, പശ്ചാത്തല ഭംഗി പകർന്ന് മഞ്ഞണിഞ്ഞ മലനിരകൾ. ഈ പുസ്തകം വായിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി. അക്കാലത്ത് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് ബസ് സർവീസ് ഉണ്ടായിരുന്നു. ഡൽഹി, കാഠ്മണ്ഡു എന്നിങ്ങനെ ബോർഡ് വെച്ച നിരവധി ബസ്സുകൾ പി കെ തന്റെ യാത്രയിൽ കാബൂളിലും ഇറാനിലും മറ്റും കണ്ടു. തുർക്കിയിൽ ഒരു ഹോട്ടലിൽ കണ്ട ബോർഡിങ്ങനെ ഡൽഹിയിലേക്ക് മറ്റന്നാൾ പുറപ്പെടുന്ന ബസ്സിൽ 4 ഒഴിവുണ്ട്, താല്പര്യമുള്ളവർ ഇവിടെ സീറ്റ് ബുക്ക് ചെയ്യാം. ഏതാനും ദിവസങ്ങൾ കാബൂളിൽ താമസിച്ച് ഛായാചിത്രം വരച്ച് തുടർയാത്രയ്ക്കുള്ള പണം സമ്പാദിച്ച് പി കെ ഇറാനിലേക്ക് സൈക്കിൾ ചവിട്ടി. പി കെയുടെ സൈക്കിൾ ജർമ്മൻകാരൻ കാബൂളിൽ എത്തിച്ചിരുന്നു.
യാത്രാമധ്യേ റോഡപകടത്തിൽപ്പെട്ട ഒരു സ്വിറ്റ്സർലൻഡുകാരിയെ ആശുപത്രിയിൽ എത്തിച്ചതും പി കെ ആണ്. ഇവർ പിന്നീട് സ്വിറ്റ്സർലൻഡിലെത്തിയ പി കെ സഹായിക്കുന്നുണ്ട്. കാണ്ഡഹാർ വഴി പി കെ ഇറാൻ അതിർത്തിയിലെത്തി. തടസ്സങ്ങളില്ലാതെ ഇറാനിൽ കടന്ന പി കെ വിസ്മയഭരിതനായി. അക്കാലത്തെ വളരെ ആധുനികമായിരുന്നത്രേ ഇറാൻ. ഇറാനിൽ സമ്പൽ സമൃദ്ധിയുടെ കാഴ്ചകളെ കാണാനുള്ളൂ. അതിസുന്ദരമായ വസ്ത്രം ധരിച്ച ജനത, നിരത്തുകളിൽ കാറുകളെല്ലാം അത്യാധുനികം, നല്ല ആരോഗ്യമുള്ള ജനത. റോഡരികിലെ ബസ് സ്റ്റോപ്പുകളിൽ യാത്രികർക്ക് വിശ്രമിക്കാനായി സ്ഥാപിച്ചിരുന്നത് ആഡംബര സോഫകളാണ്. റോഡരികിൽ സൗജന്യമായി തണുത്ത ജ്യൂസും മറ്റും കിട്ടുന്ന വെൻഡിംഗ് മെഷീനുകൾ. ഇറാനെപ്പറ്റി പി കെ എഴുതുന്നത് ഇങ്ങനെയാണ്. ഇറാനിലെ ടെഹ്റാൻ കാസ്പിൻ വഴി തുർക്കിയിലെത്തിയപ്പോഴും പി കെ 3 സൈക്കിളുകൾ മാറിയിരുന്നു. എന്ന് തന്നെയുമല്ല, ചില സ്ഥലങ്ങളിൽ ചിലർ പി കെ സൈക്കിൾ ഉൾപ്പെടെ വാനിലും മറ്റും കയറ്റി ദൂരം പിന്നിടാൻ സഹായിക്കുകയും ചെയ്തിരുന്നു. ഇസ്താംബുൾ വഴി ഓസ്ട്രേലിയയിലെത്തിയ പി കെ കത്തിലൂടെ ലോത്തയുമായി ബന്ധം തുടർന്നുകൊണ്ടിരുന്നു. യൂറോപ്പ് പി കെയുടെ മുന്നിൽ പുതിയ ലോകം തുറന്നിട്ടു. കലാകാരന്മാർക്ക് വളരാനുള്ള വളക്കൂറ് യൂറോപ്പിന്റെ മണ്ണിലുണ്ടല്ലോ. പല നഗരങ്ങളിലും ഛായാചിത്രം വരച്ചുകൊടുത്ത് സമ്പന്നനായി പി കെ. ഓസ്ട്രേലിയയിൽ നിന്ന് ജർമ്മനി, ഡെൻമാർക്ക് വഴി സൈക്കിൾ യാത്ര നീണ്ടു. പിന്നെ യാത്ര സൈക്കിളടക്കം തീവണ്ടിയിലാക്കി. അങ്ങനെ യാത്രയുടെ അവസാന പാദത്തിൽ സ്വീഡനിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യവെ പോലീസ് പിടികൂടി. മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി രേഖകളില്ലാത്ത യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാരനെ തങ്ങളുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കാനാവില്ലെന്ന് സ്വീഡിഷ് പോലീസ് ആണയിട്ടു. താൻ ലോത്ത എന്ന സ്വീഡിഷ് യുവതിയുടെ ഭർത്താവാണെന്ന് പി കെ പോലീസിനോട് നിർദ്ദാക്ഷിണ്യം കാച്ചി. രേഖകളൊന്നും ഹാജരാക്കാനില്ലെങ്കിലും പി കെ പോലീസ് വിശ്വസിച്ചു. അതിനായി കൈക്കൂലി കൊടുക്കേണ്ടി വന്നെന്ന് മാത്രം. ഒടുവിൽ സ്വീഡനിലെ ഗോത്തൻബർഗിൽ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് ലോത്തയും പി കെയും സംഗമിച്ചു. അപ്പോഴേക്കും പി കെ യാത്ര പുറപ്പെട്ടിട്ട് 6 പിന്നിട്ടിരുന്നു. ഇപ്പോൾ സ്വീഡിഷ് സർക്കാരിന്റെ കലാസാംസ്കാരിക മന്ത്രാലയത്തിൽ ഉപദേഷ്ടാവാണ് പി കെ. ഒറീസയുടെ സ്വീഡനിലെ കൾച്ചർ അംബാസഡർ കൂടെയാണ് ഇദ്ദേഹം. ലോത്ത ഇപ്പോഴും ഇന്ത്യയെ സ്നേഹിച്ചുകൊണ്ട് തന്റെ വിശാലമായ ഫാം ഹൌസിൽ പി കെയോടൊപ്പം കഴിയുന്നു. എമിലി, സിദ്ധാർത്ഥ എന്നീ 2 മക്കളുമുണ്ട്. കുട്ടികൾക്കും ഇന്ത്യ എന്നാൽ ജീവനാണ്. എല്ലാ വർഷവും പി കെ കുടുംബസമേതം ഇന്ത്യ സന്ദർശിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.